ട്രാവലോഗിൻ്റെ വളരെ വ്യത്യസ്തമായി ഇപ്പോൾ ചൊല്ലുക ഏവർക്കും സ്വാഗതം. നിരവധി അനുഷ്ഠാന കലകളാൽ സമ്പന്നമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അതിൽ പ്രധാനപ്പെട്ടതാണ് പടയണി എന്ന പടയണി. പടയണികൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകശ്രദ്ധ ആകർഷിച്ചതുമായ പടയണിയാണ് പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട പടയണി. കടമ്മനിട്ട പടയണിയുടെ വിശേഷങ്ങളിലൂടെയാണ് ട്രാവൽ വ്ളോഗിൻ്റെ ഇന്നത്തെ യാത്ര. കടമ്മനിട്ട പടയണിയുടെ ചരിത്രവും ഇതിലെ കലാരൂപങ്ങളെ പറ്റിയുള്ള വിശദമായൊരു വീഡിയോയാണിത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിയതിനാൽ ഇത് രണ്ട് വോളിയമായാണ് ഞാൻ ഇറക്കുന്നത്. വോളിയം വണ്ണായ ഈ വീഡിയോയിൽ കടമ്മനിട്ട പടയണിയുടെ ചരിത്രവും പിന്നെ കുറച്ച് ചടങ്ങുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. വോളിയം രണ്ടിലാണ് കോലം തുള്ളലും ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോ എളുപ്പത്തിൽ തന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പത്തനംതിട്ടയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് കടമ്മനിട്ട ബോധിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച കടമ്മനിട്ട പടയണി നടക്കുന്നത്. പടയണിക്ക് പ്രസിദ്ധമായ നാടാണ് കടമ്മനിട്ട. ആണ്ടുതോറും മേടം മാസത്തിൽ 10 ദിവസം കടമ്മനിട്ട ബോധിക്ഷേത്രം മറ്റു അനുഷ്ഠിക്കുന്ന കലാരൂപമാണ് കടമ്മനിട്ട പടയണി. മധ്യതിരുവിതാംകൂറിലെ പടയണിക്കാലത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്നത് കടമ്മനിട്ട ക്ഷേത്ര പടയണിക്കാലത്തിൽ വെച്ചാണ്. പൂർണ്ണമായും പടയണിയിൽ തെക്കൻ ചിട്ടനുശാസിക്കുന്ന കളരി കടമ്മനിട്ട കളരിയാണ്. പടയണിയുടെ ഐതിഹ്യം എന്നത് ദാരിക നിഗ്രഹത്തിന് ശേഷം കലി ശമിക്കാതിരുന്ന കാളിയെ ശാന്തയാക്കാനായി പരമശിവൻ്റെ ഭൂതഗണങ്ങൾ വാദ്യമേളങ്ങളും തുള്ളലുകളും ഹാസ്യ സംവാദങ്ങളും നടത്തിയത്രേ. കാളി ശാന്തയായതോടെ നാശത്തിന് നടുക്കം നീങ്ങി സമൂഹത്തിൽ നന്മയുടെ പ്രകാശം പരന്നു. കാലക്രമത്തിൽ നന്മ കൊതിച്ച നാട്ടുകൂട്ടങ്ങൾ പച്ചത്തപ്പ് കുട്ടി ദേവി വിളിച്ചിറക്കി കോലം കെട്ടി നൃത്തമാടി എന്നതാണ് ചരിത്രം. അങ്ങനെ കരനടന്മാരുടെ പടയണി ഒരു അനുഷ്ഠാന കലാരൂപമായി മാറി. കാളി പ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഒരു കലാരൂപമാണ് പടയണിയെങ്കിലും ആത്യന്തികമായ ലക്ഷ്യം സമൂഹ നന്മയാണ്. ഇരുട്ടിൻ്റെ പ്രതീകമാണ് ദാരികൻ. കാളി കാളുന്നവളാണ്. ഇരുട്ടിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്ന വെളിച്ചമാണ് പടയണിയുടെ ആന്തരിക ചൈതന്യം. പടയണിയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അസുരവാദ്യമാണ് തപ്പ്. പ്ലാവിൻ്റെ തടികൊണ്ട് വൃത്താകൃതി നിർമ്മിതമായ ഈ വാദ്യോപകരണത്തിന്മേൽ എരുമയുടെയോ പോത്തിൻ്റെയോ തോരുണക്കി പനച്ചി എന്ന വൃക്ഷത്തിൻ്റെ പശു ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. വരിക്കപ്ലാവിൻ്റെ വേരുണക്കി വിറകാക്കി കത്തിച്ച് ആ ചൂടിലാണ് തപ്പ് കാച്ചുന്നത്. തപ്പുകൂട്ടിൻ്റെ അകമ്പടിയോടെയാണ് കോലത്തെ വരവേൽക്കുന്നത്.
കടമനിട്ട പടയണിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി പടയണിയെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിനായി കടമനിട്ട ഗോത്രകലകളുടെ സെക്രട്ടറിയും കടമനിട്ട പടയണിയുടെ ആശാന്മാർ ഒരാളുമായ ശ്രീ പ്രസന്നകുമാർ സാർ നമ്മോടൊപ്പം ചേരുന്നു. പ്രസന്നകുമാർ കടമനിട്ട ഗോത്രകലകളരി സെക്രട്ടറിയാണ് നിലവിൽ. അതേപോലെ തന്നെ കടമനിട്ട പടയണിയുടെ ഒരു ആശാനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കടമനിട്ട പടയണിയെക്കുറിച്ച് നമ്മൾ പറയുന്ന അവസരത്തിൽ നമ്മുടെ പൂർവികരെക്കുറിച്ച് ആദ്യമേ പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്കറിയാവുന്ന, അതായത് എൻ്റെ തലമുറയ്ക്കറിയാവുന്ന കടമനിട്ടയിലെ ആശാന്മാരിൽ പ്രധാനിയായിരുന്നു കടമനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന മഹാകവിയുടെ പിതാവ് കടമനിട്ട രാമൻ നായർ, മേലേത്രയിൽ രാമൻ നായർ ആശാൻ. പക്ഷേ മേലേത്രയിൽ രാമൻ നായർ ആശാൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരാണ് പിന്നീട് വന്ന, പിന്നെ കവുങ്കോട്ട് ഗോപിനാഥക്കുറുപ്പ്, അതേപോലെ തന്നെ മേലേത്രയിൽ ഗോപാലകൃഷ്ണൻ ആശാൻ, മേലേത്രയിൽ കുട്ടപ്പണികരാശാൻ, മേലേത്രയിൽ പിന്നെ ഭാസ്കരൻ ആശാൻ, ഇങ്ങനെയുള്ള കൊട്ടിലും പാട്ടിലും തുള്ളലിലുമൊക്കെ പ്രാഗൽഭ്യമുള്ള വ്യത്യസ്തരായ കലാകാരന്മാർ ആശാൻ്റെ ശിഷ്യന്മാരായിട്ട് വന്നവരാണ്. അവർ ഗ്രൂപ്പായിട്ട് ചേർന്നാണ് ഞങ്ങളെ ഈ പടയണി പഠിപ്പിച്ചത്. 1980 കാലഘട്ടത്തിൽ ഞങ്ങൾ, അതായത് എന്നെപ്പോലെയുള്ള കലാകാരന്മാരെ പടയണി പഠിച്ചിറങ്ങി. അപ്പോൾ അന്ന് മുതലേ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിൽ താമസിച്ചിരുന്നത് കൊണ്ടായിരിക്കാം, എന്തായാലും ഈ പടയണിയെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച കുഞ്ഞിലേ മുതലേ ഉണ്ടായിരുന്നു. പടയണിയുടെ രൂപങ്ങളും പടയണിയിലെ കോലങ്ങളുടെ തുള്ളലുകളുടെ സവിശേഷതകളും കലാകാരന്മാരെക്കുറിച്ചുള്ള ബോധവും പാട്ടിൻ്റെ ഒരു മാസ്മരികതയും കൊട്ടിൻ്റെ ഒരു പ്രൗഢ ഗാംഭീര്യതയും ഒക്കെ ഒരുപാട് ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുക. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളെ, പ്രത്യേകിച്ച് കടമനിട്ടക്കാരായിട്ടുള്ള വിഭാഗത്തിലെ, ഈ പടയണിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഭാഗത്തിലെ എല്ലാ പുതിയ തലമുറയും ആ ഒരു രീതിയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അത് ഈ നാടിൻ്റെ കലയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അവിടെ അമ്മയാണ് യഥാർത്ഥ കാഴ്ചക്കാരി എന്നുള്ള വിശ്വാസമാണ്. കാരണം പടയണി ചൂട്ട് വെച്ച് കഴിഞ്ഞാൽ മേടം 1-ാം തീയതി പടയണിക്ക് ചൂട്ട് വെക്കും. ചൂട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ഷേത്രങ്ങളിലെ കൊടിമരമൊക്കെ ഉണ്ട്, കൊടിമരത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ക്ഷേത്രത്തിലെ പടയണിക്ക് മുമ്പ് ചൂട്ട് വെക്കുന്നത്. ചൂട്ടുവെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പടയണിയുടെ തുടക്കമാണ്. ചൂട്ട് യഥാർത്ഥത്തിൽ ഉണങ്ങിയ ചൂട്ട് അത് കറ്റയാക്കിയിട്ട് ക്ഷേത്രത്തിനുള്ളിൽ പടയണിയാശാൻ കൊണ്ടുചെല്ലുകയും ക്ഷേത്രത്തിനുള്ളിലെ പൂജാരി അമ്മയുടെ തിരുമുമ്പിൽ നിന്നും ഒരു തിരിയിൽ പിന്നെ പ്രകാശം ചേർത്തിട്ട് ഈ ചൂട്ടുകറ്റയിൽ അതിനെ ആവാഹിച്ച് പടയണിയാശാൻ്റെയിലോട്ട് കൊടുക്കുമ്പോൾ പടയണിയാശാൻ അമ്മയുടെ പ്രകാശത്തെ വെളിയിൽ കൊണ്ടുവന്ന് തിരുമുമ്പിൽ ഇരുത്തി കൊട്ടി വിളിച്ചിറക്കുക എന്ന് പറയുന്നൊരു ചടങ്ങാണ്. അപ്പോൾ പടയണിയുടെ തുടക്കമെന്ന് പറഞ്ഞാൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, കൊട്ടിക്കയറ്റുന്നിടം വരെ അമ്മ കളത്തിലാണ് എന്നുള്ള വിശ്വാസമാണ് പടയണിക്കാർ. അമ്മ അകത്തല്ല, അമ്മയെ കൊട്ടി വിളിച്ചിറക്കി അമ്മ കളത്തിലാണ്. അപ്പോൾ കാഴ്ചക്കാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടയണിയിൽ കടമ്മനിട്ട അമ്മയാണ് കാഴ്ചക്കാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മയുടെ തിരുമുമ്പിൽ 2-ാം ദിനവും ഇതുപോലൊക്കെ തന്നെ പച്ചയപ്പ് കൂട്ടി വിളിച്ചിറക്കി 3-ാം ദിനം മുതൽ കരിയും കുരുത്തോലയും എടുക്കുക എന്ന് പറയും. 3-ാം ദിനമാണ് പടയണി ആരംഭിക്കുന്നത്. എല്ലാവിധ കോലങ്ങളും, പ്രാചീനകാലത്തിൽ ഇങ്ങനെയുള്ള കോലങ്ങൾ, ഭൈരവി കോലം ഉൾപ്പെടെയുള്ള കോലങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് 3-ാം ദിവസം ഒരു മറതാ കോലമോ അല്ലെങ്കിൽ ഒരു പിശാചി കോലമോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മനുഷ്യന് സാമ്പത്തിക സ്ഥിതിയൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും മുഴുവൻ കോലങ്ങളും വഴിപാടായിട്ട് തന്നെ
ഓരോ കരവാസികളും ഈ കളത്തിലെത്തിച്ച് അതിനെ തുള്ളിയൊഴിഞ്ഞ് അവരുടെ ദോഷങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയാണ് വഴിപാടായിട്ട് കോലങ്ങൾ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കോലങ്ങൾ പാളക്കോലങ്ങളാണ്. പച്ചപ്പാള എടുത്ത് അതിലെ പച്ച ചെത്തി കളഞ്ഞതിന് ശേഷം വെള്ളയാക്കി, അപ്പം വെള്ളയും പച്ചയും രണ്ട് നിറമായി. അതിനുപരിയായിട്ട് നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ചെങ്കല്ലരച്ച ചുവപ്പ്, അതേപോലെ മഞ്ഞൾ ചെണ്ണയുടെ മഞ്ഞ, മാവിലെ വാട്ടിക്കരിച്ച കരി, അങ്ങനെ പഞ്ചനിറങ്ങളും ചേർത്ത് കോലങ്ങൾ വരച്ച് അത് കലാകാരന്മാർ തുള്ളിയൊഴിയുമ്പോൾ എന്ത് വഴിപാടാണ് നമ്മൾ അമ്മയ്ക്ക് നൽകിയത്, ആ കാര്യം അമ്മ അംഗീകരിക്കുമെന്നും നമുക്ക് അനുഗ്രഹം നൽകുമെന്നുള്ള വിശ്വാസമാണ്. പിശാച് കോലം അവതരിപ്പിക്കുന്നത് പൈശാചിക ദോഷങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതിലുപരിയായിട്ട് ഈ കൃഷിയെ ആക്രമിക്കുന്ന കൃമികീടങ്ങളോ ആയിട്ടുള്ള സാധനങ്ങളും പെക്സ് ഇൻസെക്ട്സ് ഇതുപോലെ സംഗതികൾ അതിനെ എല്ലാ കാരണക്കാരും ഈ കാരണക്കാരി ഈ പിശാചാണെന്നും ഉള്ള വിശ്വാസത്തോടുകൂടി പിശാച് കോലം അവതരിപ്പിക്കുന്നു. അപ്പോൾ പിശാച് കോലം വഴിപാടായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി കൃഷിയെ സമ്പുഷ്ടമാക്കാനും ഈ നാശകാരികളായ കീടങ്ങൾ കൃഷിയെ ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലെ പെൺകുഞ്ഞുങ്ങൾ നമ്മളെപ്പോഴും ഈ തെക്കൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മൾ ഈ മാതൃബോധികളാണ്. നമ്മളെ ഒരു മെയ്ട്രിയാർക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ പെൺകുട്ടികൾക്ക് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ബാധാദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയാണ് പിശാച് കോലം നമ്മൾ വഴിപാടായിട്ട് നൽകുന്നത്. രണ്ടാമതൊരു കോലം വരുന്നു മറുത. ഈ മറുത കോലം എന്ന് പറഞ്ഞാൽ നിന്നെ മറുതായ നിന്നെ മറുതായ നഗേലരും പറയുന്നിപ്പോൾ മണ്ണിൽ മനുഷ്യരെ കൊല ചെയ്യാതിരിപ്പാനായി. നിന്നെ മറുത മറ്റേ അമ്മ, മറുതായി എന്ന് പറഞ്ഞാൽ വേറൊരമ്മയെന്ന, മറ്റേ അമ്മയെന്നാണ് വിളിക്കുന്നത്. ഒരമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. അതായത് മണ്ണിൽ മനുഷ്യരെ കൊല ചെയ്യാതിരിക്കാനായ കാരണം നമ്മുടെ പൂർവികരുടെ വിശ്വാസം മുഴുവൻ രോഗങ്ങൾക്കും കാരണക്കാരി മറുതയാണ്. മറുതയാണ് മുഴുവൻ രോഗങ്ങൾക്കും കാരണം. ഇപ്പം നമുക്കറിയാം എന്താണ് മറുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ പ്രക്ഷോഭകാരിയായിട്ട് ജനങ്ങൾ മാറ്റുമ്പോൾ അതിൽ നിന്നും മറുതകൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ സർവ്വരോഗത്തിനും ചൂടുപനിക്കും ഉഷ്ണരോഗത്തിനും വസൂരി രോഗത്തിനും കാരണക്കാരി മറുതയാണെന്നാണ് പറയുന്നത്. പണ്ട് മറുത എന്ന് പറയുമ്പോൾ ഈ ദാരികാസുരൻ്റെ ഭാര്യ എന്ന് പറയുന്ന സങ്കല്പമാണ്. അപ്പം അവരുടെ പേര് മനോദരി എന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ദാരികാസുരനെ വധിച്ചു കഴിഞ്ഞപ്പോൾ മനോദരി ഈ കാളിക്കെതിരായിട്ട് മാറുക. കാളിയാണല്ലോ വധിച്ചത്, ഒരു പെണ്ണാണ് വധിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ വധിച്ച ഈ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി ദാരികാസുരൻ്റെ ഭാര്യ മനോദരി ഈ അമ്മയുടെ കൂടെ ചരിതേനെ കൂടുകയും തൻ്റെ ഭയങ്കരമായ പൈശാചിക ശക്തി കൊണ്ട് മന്ത്രവാദ ശക്തി കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയ വിയർപ്പ് ഗണങ്ങളെ വടിച്ചെടുത്ത് അമ്മയുടെ ശരീരത്തിൽ കുടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അമ്മയുടെ ശരീരം മുഴുവൻ വസൂലിയായിട്ട് മാറി. തലമുടി തല മുതല് നഖം വരെയുള്ള ഭാഗങ്ങൾ അമ്മയ്ക്ക് വസൂലിയായിട്ട് മാറി. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയും നമ്മൾ പലയിടത്തും ആരാധിക്കുന്നുണ്ട്. വസൂരിമാല എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്, വസൂരിമാല ക്ഷേത്രങ്ങൾ. അപ്പം ഈ വസൂരി അമ്മയ്ക്ക് ബാധിപ്പിച്ചത് ഈ മറുതയാണ്. അപ്പം ഈ രോഗത്തെ ഒഴിവാക്കാനും രോഗത്തെ നൽകാനും ശേഷിയുള്ള ഒരു നിഗ്രഹശക്തിയാണ് ഈ മറുത എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ രോഗങ്ങൾ, അതേപോലെ തന്നെ ഈ ചിക്കൻ ബോക്സ്, ഇന്ന് വസൂരി രോഗമില്ല എങ്കിൽ പോലും ചിക്കൻ ബോക്സ് പോലുള്ള ഈ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ മറുതാക്കോലം വഴിപാടായിട്ട് നേടുകയും രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി മറുതാക്കോലം വഴിപാടായിട്ട് നൽകാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ മറുതാക്കോലം. പിന്നീട് വരുന്നത് കാലൻ കോലമാണ്. കാലൻ കോലം ഒരു പ്രത്യേക കഥ പാടി ആടുന്ന കലയാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറുതാക്കോലവും പിശാചുകോലവും എല്ലാം തന്നെ നമ്മൾ ആ നിഗ്രഹശക്തികളുടെ അനുഗ്രഹത്തെ കാംക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട അവതാരങ്ങളെ പാടിപ്പുകഴ്ത്തി ബലിയൊക്കെ നമ്മൾ പാട്ടിൽ കൂടി നൽകി അവരൊഴിഞ്ഞു പോയി എന്നുള്ള വിശ്വാസമാണെങ്കിൽ ഒരു പുരാണ കഥ പറഞ്ഞ് പാടിയാടുന്ന സംഭവം ഈ കാലൻകോലത്തിൽ മാത്രമാണ്. ഒറ്റ കഥാപാത്രമേ രംഗത്ത് വരുന്നുള്ളൂ കാലൻകോലത്തിൽ. പക്ഷെങ്കിൽ ആ കഥാപാത്രം വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് പകർന്നാട്ടം നടത്തുന്ന രീതിയും ഈ പടയണിയിൽ പ്രത്യേകിച്ച് കാലൻകോലത്തിൽ. കഥ മാർക്കണ്ഡേയ ചരിത്രമാണ്. മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന് മൃഗണ്ടു എന്ന് പറയുന്ന അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അപ്പോൾ അവരെ പുത്ര സൗഭാഗ്യമില്ലാതെ ജീവിച്ചിരുന്നു. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ? അപ്പം ഈശ്വരനെ നമുക്ക് ധ്യാനിച്ചാൽ പോലെ സാക്ഷാൽ ശിവൻ്റെ പരമമായ ഒരു ഭക്തനാണല്ലോ അങ്ങ്. അതുകൊണ്ട് മൃഗണ്ടുവിനോട് ഭാര്യ പറയുന്നു, അങ്ങ് തപസ്സിയൻ പറയുന്നു. അങ്ങനെ 12 വർഷക്കാലം മൃഗണ്ടു തപസ് ചെയ്യുന്നു. തപസ്സിൻ്റെ പരിണിതഫലമായിട്ട് ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. ശിവൻ മൃഗണ്ടുവിനോട് പറയുന്നു, ഈ ജന്മം നിനക്ക് പുത്ര സൗഭാഗ്യമില്ല, എന്നാൽ നിന്റെ കഠിനമായ തപസ്സുകൊണ്ട് ഞാൻ നിന്നിൽ വളരെ പ്രീതനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിനക്കൊരു കുഞ്ഞിനെ ഞാൻ നൽകാം. ഒന്നുകിൽ അവന് 16 വയസ്സ് വരെ ആയുസ് കാണും, ബുദ്ധിമാനായിരിക്കും, അല്ലെങ്കിൽ 100 വയസ്സ് വരെ ആയുസ്സുള്ള ഒരു മണ്ടനായിരിക്കും. നിനക്കേത് കുഞ്ഞിനെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മൃഗണ്ടു പറഞ്ഞു, അല്ലയോ സർവേശ്വര, ഇത്രയും നാളും കുഞ്ഞുങ്ങളില്ലാതെ ജീവിച്ചിരുന്ന ഞങ്ങൾ, ബുദ്ധിമാനായ ഒരു പുത്രൻ, കേവലം 16 വയസ്സ് വരെ അവൻ ആയുസ്സുള്ളൂ എങ്കിൽ പോലും ആ ബുദ്ധിമാനായ പുത്രനെ എനിക്ക് മതി, 100 വയസ്സുള്ള മണ്ടനായ പുത്രനെ വേണ്ട എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ തന്നെ വന്നുകൂടും, ഇനിമേൽ ചെന്നങ്ങ് ഭാര്യാന്തിയെ നന്നായി വാഴുക എന്ന് പരമശിവൻ അനുഗ്രഹം കൊടുക്കുന്നു. അദ്ദേഹം ഭാര്യാസമേതനായിട്ട് ജീവിക്കുന്നു. പത്തു മാസവും ദേ കഴിഞ്ഞു പത്നേ നോവ് പൂണ്ടേ തുത്ത മാതേനത്തിലാശു പെറ്റു ബാലനെയും. 10 മാസം കഴിഞ്ഞ് സ്ത്രീ പ്രസവിച്ചു, ഒരു പുത്രനെ ലഭിച്ചു, അവൻ്റെ പേരിട്ടു. അവൻ്റെ പേരാണ് മാർക്കണ്ഡേയൻ. ഇവൻ്റെ കളിയും ചിരിയും തമാശയും കൊണ്ട് മുഖരിതമായ കൊച്ചു കുടിലിൽ ഇവൻ്റെ 12 വർഷക്കാലം പോയതറിഞ്ഞതേയില്ല. ഇനിയും അച്ഛനറിയാം 4 വർഷം കൂടിയുള്ള ആയുസ്. കാരണം 16 വയസ്സേ ഉള്ളല്ലോ ഇവനെ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം 12 വയസ്സായപ്പോൾ ഇങ്ങനെ കുന്തിച്ചിരിക, ഇനി 4 കൊല്ലം കൂടെ ഉള്ളതുകൊണ്ട് സർവേശ്വര കുഞ്ഞ് മരിക്കാറായല്ലോ, ഞാൻ എന്തു ചെയ്യുമെന്ന് ഇങ്ങനെ ദുഃഖിച്ചിരുത്തപ്പോൾ മകൻ അച്ഛനോട് ഞാൻ ചോദിക്കുകയാണ്, അച്ഛാ എന്താണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പം പറഞ്ഞു, നിന്നോട് പറയാനും പറയാതിരിക്കാനും നിർവാഹമില്ല, നിനക്ക് 16 വയസ്സ് വരെ ആയുസുള്ളൂ, അത് ശിവൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നതാണ്. 12 വയസ്സ് കഴിഞ്ഞു, 4 കൊല്ലം കൂടെ നീ ഞങ്ങളോടൊപ്പം ജീവിക്കൂ. അതുകൊണ്ട് സങ്കടപ്പെട്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ മകൻ ചെന്ന് ചോദിക്കും, ഇതാണോ കാര്യം? ജനിക്കാനായി വരം തന്നേ ഞയച്ചോനേ ഭജിച്ചെന്നാൽ മരിക്കാതെ ഇരിപ്പാനായി വരം വാങ്ങാനരുതായോ. എന്നെ ജനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ എന്നെ കൊല്ലാതിരിക്കാനുള്ള അധികാരവും അദ്ദേഹത്തിനല്ലേ അച്ഛ? എന്നെ ജനിപ്പിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടെങ്കിൽ എന്നെ കൊല്ലാതിരിക്കാനും അധികാരമില്ലേ? അച്ഛൻ ദുഃഖിക്കണ്ട. തിരിക്കെന്ന് ഇങ്ങനെ ബാലൻ ഉരത്തച്ഛൻ പദദ്വന്ദം കരത്താർ കൂപ്പുമന്നേരം ദുജന്താനും പെരുത്ത കേതമോടാശ് ശിരസിൽ ചുംബനം ചെയ്ത് മകനെ വിടുകയാണ് ധ്യാനിക്കാൻ. 12-ാമത്തെ വയസ്സിൽ മാർക്കണ്ഡേയകുമാരൻ തൃക്കടവൂർ ദേവക്ഷേത്രത്തിലെ ആരാധനയ്ക്കായിട്ടങ്ങ് പോവുകയാണ്. 4 വർഷം കഠിന തപസ് നടത്തി അവിടെ. 4-ാമത്തെ വർഷം 16 വയസ്സ് തികയുന്നു, കാലൻ വരുന്നു, കാലം വരികയാണ്. അപ്പൊ ഈ കാലൻ വരുന്നു, കാലൻ പറയുന്നു, നീ ആരെ? നിന്നെ ഞാൻ കൊണ്ടുപോകുന്നിരിക്കുകയാണ്, നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. നാം കാലം, കാലത്തിൻ്റെ അധികാരി കാലനാണ്. ഈ വ്യത്യാസമൊന്നുമില്ല, മാത്ര പോലും വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോകാണെന്ന് പറഞ്ഞപ്പോൾ ഈ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കുഞ്ഞ് ശരണം ശങ്കര ശംഭോ കരുണ വാരിധേനാഥ മരണം
വന്നണയാതെ തുണനേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അതിൽ കാലൻ തന്നെ കാലപാശമൂങ്ങി ആട്ടിച്ച് വലിച്ചിഴിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ സമയത്ത് ശിവൻ പ്രത്യക്ഷനാകുന്നു. ശിവനെ കാഴ്ച കാണുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ട് വലിച്ചിഴിച്ച് അങ്ങ് കാലപുരിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച സാക്ഷാൽ സർവേശ്വരൻ കാണുന്നു. ദണ്ഡി ഓടിയെടുക്കുന്നു, സർവേശ്വരൻ വരുന്നു, ഉണ്ണിഭാരം ഭ്രമിക്കുന്നു, ചണ്ടവേഗത്തോടുകൂടി ഇങ്ങനെ വരികയാണ്. ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധമാണ്. ആ യുദ്ധത്തിൽ കാലനെ കൊല്ലുന്നു ശിവൻ. കാലനെ കൊന്നിട്ട് ഈ കുഞ്ഞിനോട് പറയുന്നു, നീ എന്നും കൊന്നും ചിരഞ്ജീവിയായിട്ട് ജീവിച്ചു കൊണ്ടു. അങ്ങനില്ല, കാലനെ കൊന്നേച്ച് പോലും ഒരു ബാലകനെ സംരക്ഷിച്ച കരുണാമയനായ ഒരു വലിയ കലാകാരൻ്റെ, ഈശ്വരൻ്റെ ഒരു കഥ കൂടിയാണത്. മാർക്കണ്ഡേയകുമാരൻ ഇന്നും നമ്മളോടൊപ്പം സജീവമായിട്ട് നിലനിൽക്കുന്നു. അദ്ദേഹം ബോധോദയം പ്രാപിച്ച 16 വയസ്സിൽ പുനർജന്മം സൃഷ്ടിച്ച ഒരു വ്യക്തിയായിട്ട് തുടങ്ങി. ഈ കഥയാണ് കാലംകോലത്ത്. അപ്പം ഈ കഥ കാലംകോലത്തിൻ്റെ കഥയാണെങ്കിൽ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, മരണഭയം വരുന്ന വ്യക്തികൾ കാലംകോലം വഴിപാടായിട്ട് നൽകും, മരണഭയത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയും. ആത്മഹത്യാ പ്രേരണയുള്ളവരും കാലംകോലം വഴിപാടായിട്ട് നൽകും, കാരണം ആത്മഹത്യാ പ്രേരണയിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും. അതേപോലെ തന്നെ സന്തതി പരമ്പരകളില്ലാത്ത ആൾക്കാർ, അപ്പം സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും കാലംകോലം വഴിപാടായിട്ട് നൽകുന്നുണ്ട്. പിന്നെ വരുന്നത് യക്ഷിക്കോലമാണ്. അപ്പോൾ യക്ഷിക്കോലത്തിൻ്റെ പ്രത്യേകത എന്താണ്? യക്ഷി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ രക്ഷിക്കുന്നവളായിരുന്നു. നമുക്ക് ഈ ദേവതാസങ്കല്പം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ കാവുകളെല്ലാം യക്ഷിക്കാവുകളായിരുന്നു, രക്ഷിക്കാവുകൾ, രക്ഷിക്കുന്നവളായിരുന്നു, അങ്ങനെയുള്ള കാവുകളായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ യക്ഷി ഒരു നിഗ്രഹശക്തിയായിട്ട് മാറിയത്? അതിൽ നമുക്ക് മനസ്സിലാകും. എഴുതായേ യക്ഷികളുടെ ചരിതം അളവേ സംക്ഷേപേച്ചുരജൈവൻ. എളുതായിട്ട് എട്ടക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഡംഭ്, അഹങ്കാരം, ഇതാണ് എട്ടക്ഷികൾ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ തലനിൽ തന്നെയാണ്. കാമാസക്തമായ ഒരു സമൂഹം ഒരിക്കലും ഉയർച്ചയിലോട്ട് പോവില്ല. ക്രോധം മാത്രമേ ഉള്ളൂവെങ്കിൽ അതും തകർച്ചയില്ല, ലോഭം മാത്രമാണെങ്കിൽ അതും തകർച്ചയില്ല. അപ്പം ഇതെല്ലാം നമ്മുടെ ഈ മനസ്സിലെ മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളാണ് യക്ഷികളായിട്ട് പരിണമിക്കുന്നത്. ഇപ്പം ജലത്തെ നമുക്ക് മലീമസമാക്കിയാൽ ജലയക്ഷി ഉണ്ടാവും, വായുവിനെ മലീമസമാക്കിയാൽ വായുവിൽ യക്ഷി ഉണ്ടാവും. ആ യക്ഷി നിഗ്രഹശക്തിയായിട്ട് മാറും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ മനസ്സിലെ ദൈവീയതയ്ക്കപ്പുറമായിട്ട് നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെ വിക്ഷോഭങ്ങളാണ് കാമവും ക്രോധവും മോഹവും ലോഭവും. ഇതെല്ലാം സ്ത്രൈണ സ്വരൂപത്തോടുകൂടി യക്ഷികൾ എന്നുള്ള അവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ണിന് കാഴ്ച കാണാത്ത അതിനപ്പുറത്ത് നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഇപ്പം കാമത്തിന് ഒരു ദേവതാസങ്കല്പത്തെ ഉണ്ടാക്കിയാൽ അത് യക്ഷിയാണ്. ക്രോധത്തിന് ഒരു ദേവതാസങ്കല്പത്തെ ഉണ്ടാക്കിയാൽ അത് യക്ഷിയാണ്. അത് ശിക്ഷിക്കുന്ന ഒരു സാധനമാണ്. ക്രോധവും കാമവും ക്രോധവും മോഹവും ലോഭവും മതവും മാത്സര്യവും ഡംഭും അഹങ്കാരവും എല്ലാം യക്ഷികളാണ്. പക്ഷെങ്കിൽ അത് ഈ അമ്മയുടെ കൂട്ടാളികളുമാണ്. ഈ നിഗ്രഹശക്തികളെല്ലാം അമ്മയോടൊപ്പം ഉണ്ടതാരും. സ്ത്രീക്കാണ് ഏറ്റവും പെട്ടെന്ന് കാമവും ക്രോധവും മോഹവും ലോഭവും മതവും മത്സര്യവും ഡമ്പും അഹങ്കാരവും ഉണ്ടാകുന്നത് പുരുഷനെക്കാട്ടിലും കൂടുതൽ. അത് യക്ഷി രൂപേണ അവർക്ക് ചുറ്റുപാട് നിലനിൽക്കുന്നു. ഇവർക്ക് കോപമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം കൂട്ടാളികളായിട്ട് ചേരും. ഇവരെ സാന്ത്വനശക്തിയായിട്ട് മാറുമ്പോൾ ഈ ഗണങ്ങളെല്ലാം പിന്മാറി പോവുകയും ചെയ്യും. സ്വസ്ഥബോധിയായ ഒരു സ്ത്രീയെ അമ്മയാണെങ്കിൽ അസ്വസ്ഥബോധിയായ ഒരു സ്ത്രീയുടെ രൂപമാണ് യക്ഷി. അത് നിഗ്രഹശക്തിയാണ്. ആ നിഗ്രഹശക്തിയെ അനുഗ്രഹശക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പം അങ്ങനെ വരുമ്പോൾ
നമ്മുടെ പൈശാചിക ദോഷത്തിനും അതേപോലെ തന്നെ യക്ഷിബാധകൾക്കും പിശാചി ബാധയ്ക്കും എല്ലാം കൂടെ കൂടി യക്ഷിപോലെ വഴിപാടായിട്ട് നൽകാറുണ്ട്. അവസാനം വരുന്ന ഭൈരവിയാണ്, ഭൈരവി അമ്മയാണ്. ആ ഭൈരവിക്കോലം അമ്മയുടെ രൂപമാണ്, പ്രകൃതിയുടെ രൂപമാണ്, അതിന് അണ്ടാകൃതിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ കാതിൽ ആനയുണ്ട്, കേസരിയുണ്ട്, അത് സിംഹമുണ്ട്, ആനയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, നമ്മുടെ ആലുണ്ട്, പനയുണ്ട്, പാലയുണ്ട്, ഇലഞ്ഞിയുണ്ട്, എല്ലാ നിറങ്ങളും ഉണ്ട്, നാഗങ്ങളുണ്ട്, എല്ലാം ആ കോലങ്ങളിൽ പ്രതിഫലിക്കും. അത് അമ്മയാണ്, പ്രകൃതിയാണ്. സർവ ഐശ്വര്യത്തിനു വേണ്ടിയും മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയും സ്വസ്ഥബോധമായ ഒരു ജീവിതത്തിന് വേണ്ടിയും ഈ ഭൈരവിക്കോലം വഴിപാടായിട്ട് ജനങ്ങൾ നൽകാറുണ്ട്. അത് സാക്ഷാൽ കടമ്മനിട്ട അമ്മയാണ് എന്നുള്ള സങ്കല്പത്തിലാണ് ഭൈരവിക്കോലം നമ്മൾ കാഴ്ചയായിട്ട് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോലങ്ങളെല്ലാം ആണ് ഈ പടയണിയിലെ കോലങ്ങളായിട്ട് വരുന്നത്. പിന്നീട് വിനോദങ്ങളുണ്ട്. ആ വിനോദ അംശങ്ങളെല്ലാം തന്നെ സമൂഹത്തിലെ ഈ മാൽപ്രാക്ടീസുകളെ മാറ്റിയതിന് ശേഷം ഈ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, വിമർശന ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിലെ നിഷ്ഠൂരമായ ചില സിദ്ധാന്തങ്ങളെയും ചില ചിന്തകളെയും ഒഴിവാക്കുന്നതിന് വളരെ ഹാസ്യാത്മകമായിട്ട് അതിനെ ഉള്ള ഒരു വിമർശന രൂപമായിട്ടാണ് ഹാസ്യങ്ങൾ പ്രയോഗിക്കാറുള്ളത്. പറയുക കൃഷിക്കോലത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന പാട്ടാണ് എങ്കിൽ പോലും അത് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്. ചെമ്പൊന്നിൻ പുറവടി വിരലോ കൈ തോഴുന്നേ ചേവടി തണലൊത്ത തിരുപാദം തോഴുന്നേ കൈതപ്പു തരമൊത്ത കണങ്കാൽ കൈ തോഴുന്നേ കണ്ടാലെത്രയും നല്ല മുഴങ്കാൽ കൈ തോഴുന്നേ തുമ്പിക്കൈ തരമൊത്ത തുടരണ്ടും തോഴുന്നേ തുകിൽ പട്ടിന്നിടയിൽ പൊന്നരഞ്ഞാണം തോഴുന്നേ അലർശരൻ ഉഴിയുന്ന ചുഴിവോ കൈ തോഴുന്നേൻ അരയാലിൻ ഇലയൊത്തോരുതരം കൈ തോഴുന്നേൻ മേരുക്കുന്നിനെ വന്ന മൂല രണ്ടും തോഴുന്നേൻ മേളം താലിയും മാറിൽ വനമാല തോഴുന്നേൻ കയ്യിൽ കപാലം വട്ടകശൂലങ്കൈ തോഴുന്നേൻ ദാരികൻ തല വെട്ടി പിടിച്ച കൈ തോഴുന്നേൻ വലങ്കയിൽ വിളങ്ങുന്ന വളഞ്ഞ വാൾ തോഴുന്നേൻ വലമ്പേരി ശംഖേനൊത്ത തിരുകണ്ഠം തോഴുന്നേൻ കുരലാരം ഇളമ്പാമ്പിൻ കളി കണ്ടു തോഴുന്നേൻ കുരകാതിലണിയും കുണ്ടലകുംഭി തോഴുന്നേൻ വട്ടത്തിൽ വിളങ്ങുന്ന മുഖം കണ്ടു തോഴുന്നേൻ വളഞ്ഞുള്ളോരകീറോ പല്ലോടു നാവോ തോഴുന്നേൻ അടിയുന്നു മൂടയോളം കൂടൽ കണ്ടു തോഴുന്നേൻ അഴകോടെ കടമ്മനിട്ട കവിലമ്മേ തോഴുന്നേൻ.